ഞാനിന്നിനെ പേടിക്കണേ അര മണിക്കൂർ മുമ്പ് ആക്സിഡന്റ്. ഓജോ ബോർഡ് കളിച്ച് എല്ലാവരും പേടിച്ചു, ഞാൻ മാത്രം പേടിച്ചില്ല. എന്റെ മനുഷ്യ ഈ സാധനം കൊണ്ടുവച്ചപ്പോഴേ ഞാൻ പറഞ്ഞത് ഇതൊന്നും വേണ്ടാന്ന്. രാത്രി ഓരോന്ന് ആലോചിച്ചിട്ട് എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ഒരു കയ്യബത്തും. നിങ്ങൾ ഈ പാദയാത്രയ്ക്ക് ഇനി ആരെ വിളിക്കാൻ പോണേ? എന്റെ അച്ഛനെ. ആ സ്ത്രീധനത്തിന്റെ ബാക്കി തരാനില്ലേ? ആ നീ വന്നാ, കുറെ നേരമല്ലേ പോയിട്ട്. എന്തുട്ടി ഇത്ര പ്രാർത്ഥിക്കാൻ? നീ ഇന്നെങ്കിലും അവളോടൊന്ന് പറയാൻ വേണ്ടി പ്രാർത്ഥിച്ചതാ. പറയോടെ. പറയും. കർത്താവേ, കോൺഫിഡൻസ് അറിഞ്ഞേ. ഏ കർത്താവ? ആ എല്ലാവരും ഒന്നിനല്ലേ. ഏ ആ ശരിയാ. പറഞ്ഞിട്ട് പറയടാ. അല്ലെങ്കിൽ വേണ്ടല്ലയാ, ഇന്നൊരു മൂടില്ല, നാളെ പറയാം. നല്ല പേടി ഉണ്ടല്ലേ, ഇന്ന് പേടിയില്ലാണ്ട്. ഇന്നലെ പോയിട്ട് അവനപ്പം നിന്റെ മുന്നിൽ പൊട്ടം കളിക്കായിരുന്നു. ആണോ? ആ എന്തിനാ എൻ്റെ പൊന്നോനെ രാവിലെ എൻ്റെ ആ പെണ്ണിൻ്റെ പുറകെ പോണേ? ആ നേരം കൊണ്ട് ആ വല്ല കുർബാനയ്ക്കും പോക്കൂടെ. ആ ഇവിടെ ഇവിടെ കുടുംബശ്രീയുടെ മീറ്റിംഗ് നടക്കുന്നുണ്ട്. എടാ അത് റിംഗ് ടോണാണ്. ആ ഇനി പറയില്ല, പറ്റിപ്പോയി വെങ്ങളെ. ഒരു കയ്യബദ്ധം, പ്ലീസ് നാറ്റിക്കരുത്. മേഡം വിളിച്ചേ, ഇതൊരു ലോ പോയിന്റ് പറഞ്ഞു കൊടുത്താ. കേട്ടിരുന്നു. നീ എന്താണ് ഈ പാട്ട് വണ്ടി? മാ എന്റെ വണ്ടി കൊണ്ടുവരുന്നേ. ഇത് അങ്ങേർക്ക് കൊടുത്തിട്ടാണ് എന്റെ വണ്ടി എടുത്തോണ്ട് വരാൻ. അല്ല നീ എങ്ങോട്ട് ഇത്ര സ്റ്റൈലിൽ പോണേ? ഇത് എന്റെ കൂളിംഗ് ഗ്ലാസ് അല്ലേ. എടാ ഇപ്പി പരിചയപ്പെട്ട പെണ്ണില്ലേ, അവളായിട്ടൊന്ന് കറങ്ങാൻ പോവാ. കണ്ടു പഠിക്കും. എന്നാലേ നീ ഇപ്പം എൻ്റെ കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ ഉണ്ടാക്കണ്ട. ഓയ്യോ അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്. എടാ ഫുട്പാത്തിൽ 100 രൂപയ്ക്ക് 3 എണ്ണം കിട്ടാൻ നേരം അവൻ്റെ ഒരു കൂളിംഗ് ഗ്ലാസ്. പാടാ വേട്ട വിളിയാ. അപ്പോൾ അളിയാ ഓക്കെ എല്ലാം പറഞ്ഞോടേ. ഓക്കെ പോണേ. നീ പോടർക്ക അത് പൊളിച്ച് നീ അധികം ഗണിക്കണ്ട. ഇപ്പോൾ വർഷങ്ങളായിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നില്ലേ,
അലീന എനിക്ക് വേറെ പറയാൻ പറ്റിയുണ്ട്. അത് പോയില്ലേ? ഇതൊക്കെ വെറും ഒരു ആറ് മാസം. അതും പോയിന്റാണ്. ഇവൻ ഒറ്റൊരുത്തൻ കാരണാ? ഞാനാ? അല്ലെങ്കിൽ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ വെച്ച് പറയേണ്ടതല്ലേ. നിന്റെ ഒരു അനിയത്തി പ്രാവും. സൈലൻസ്. എന്തിനാണ് നീ പെൺപിള്ളേരെ നോക്കിക്കുന്നത്? ഇന്നലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് സിനിമയ്ക്ക് വിടാം. ഏതാണ് സിനിമ? അനിയത്തി പ്രാവ്. എന്നിട്ട് അതിൽ സുധീം മീനുലേക്ക് കൂട്ടായിട്ട് പൊളിച്ചോടും. എങ്ങോട്ട്? സുധിക്ക് മിനിയോട് പ്രേമം. എന്നിട്ട് ഡാ നീ എന്റെ ഡബർ കണ്ട? ഡബറല്ല റബർ, ഞാനൊന്നും കണ്ടില്ല. പാടും, നീ ബാക്കി പറ. കൂട്ടുകാരൊക്കെ ചേർന്ന് അവരുടെ കല്യാണം നടത്തി കൊടുക്കും. ആണോ? ഒപ്പം മറ്റേ പോലെ ബുക്കും കൊണ്ടുവരും. എന്ത് ബുക്കാ? നമ്മൾ കല്യാണം കഴിക്കാൻ ഒരു ബുക്കിലൊക്കെ ഒപ്പിടില്ലേ, എന്തോ ഒരു ഇംഗ്ലീഷ് പേരാ. അതൊക്കെ പോട്ടെ, നീ ബാക്കി പറ. അപ്പൊ അവര് പറഞ്ഞ അവർക്ക് കല്യാണം കഴിക്കണ്ട. എന്ന് തല്ലിപ്പൊളി പടവത്? ആ ഒരു പുതിയ ചേർക്കണ ആള് കാണാൻ ക്ലാമറോ? ആ സിനിമാ കഥയായിരുന്ന, ഞാൻ മോഹൻലാലിന്റെ പടം മാത്രമേ കാണാറുള്ളൂ. ഡാ മമ്മൂട്ടിന്റെ പടത്തിന് എന്താടാ കുഴപ്പം? അലമ്പ്. നിന്റെ മോഹൻലാലിന്റെ പടത്തിനാടാ കുഴപ്പം? ഞാൻ സുരേഷ് ഗോപിയുടെ ആളാ. അനി ഞാൻ നീന്തോ, നീ ബാക്കി വരാം. എന്നിട്ട് അവര് കല്യാണം കഴിക്കും. ആണോ? എങ്ങനെ? അവര് വീട്ടിൽ തിരിച്ചു വരുന്ന അവരുടെ വീട്ടുകാരെ നടത്തി കൊടുക്കും. അപ്പൊ പിന്നെ എന്തിനാ അവര് ഒളിച്ചോടിയേ? ഓ ഒന്ന് പോയാടാ, ഒരു ഉടയപ്പ് കഥയായിട്ട് വന്നേക്കുന്നു. ഇതാ ഇങ്ങോട്ട് വന്നേ. എന്താടാ? നമ്മുടെ ആസിലെ സുധീനെ എനിക്കിഷ്ടാണ്. എനിക്കില്ല എന്തുവാടാ ഇത്? എല്ലാരും പറഞ്ഞു. നിന്റെ ആരാ? എനിക്കറിയില്ലടാ. മര്യാദക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ടീച്ചർ ഇഷ്ടമാണ് ഞാൻ പറയും. എനിക്ക് മീയ. അമ്പടെ മോനെ അത് എന്റെയാ. സൈലൻസ്. കറുക നാമ്പിലും മധുഖണം കവിതയും.